हेलो गाइस वेलकम बैक टू अवर चैनल ड्रीम्स व्लॉग എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ആയ ഡ്രീംസ് വ്ലോഗ് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാട വളർത്തിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ മുന്നേ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു അതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല ഞാനും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഓഫ് കോഴ്സിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാട വളർത്തിൽ നമുക്കുണ്ടാകുന്ന ലാഭവും അതേപോലെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ലാഭവും അതുപോലെ തന്നെ ആൺ പെൺ വർഗ്ഗത്തെ തിരിച്ചറിയാനൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കയറുന്നാലോ അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത കാണുന്ന ബെല്ലേക്ക് നോക്കി ക്ലിക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ കാട് വളർത്തൽ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ ഒരു ബിസിനസ്സാണ് കാട് വളർത്തൽ പത്തു കാടയ്ക്ക് പത്ത് മുട്ട എന്നാൽ പക്ഷേ അതിൽ ആൺവർഗത്തെ തിരിച്ചറിയാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആൺവർഗം നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങിയിരിക്കും അതുപോലെ നമ്മളായിട്ട് എല്ലാത്തിനും അത് അപ്സെറ്റ് ആയിരിക്കും കാരണം പെൺവർഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് അങ്ങോട്ട് വരില്ലെങ്കിലും ആൺവർഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും ആൺവർഗത്തിൻ്റെ ഇവിടെ ഒരു ഓറഞ്ച് നിറത്തിൽ കാണും പിന്നെ കോഴികൾ കൂക്കുന്ന പോലെ രാവിലെ തന്നെ അത് കൂക്കുകയും ചെയ്യും പെൺവർഗങ്ങൾ പിന്നെ പെൺവർഗങ്ങൾക്ക് ആ ഓറഞ്ച് കളറുണ്ടായിരിക്കുന്നതല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഞങ്ങളിപ്പോൾ പത്ത് കാളകൾ വാങ്ങി ഇട്ടിട്ടുണ്ട് ബട്ട് നമ്മൾ രണ്ടെണ്ണം ചത്തുപോയി അതൊരു അവരുടെ ചത്തുപോയതാണില്ല അത് നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൂടും ഇതൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടാണ് അപ്പോൾ ഞങ്ങൾ കൂടും ഇതൊക്കെ ഒന്ന് മാറ്റി ഇപ്പോൾ നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ കാടകൾക്ക് ഞങ്ങൾ ചോറ് കൊടുക്കാറുണ്ട് പഴം കൊടുക്കാറുണ്ട് ചോറ് അധികം കൊടുക്കരുത് ഇളിഞ്ഞ ചോറൊന്നും കൊടുക്കരുത് ചൂടോടെ എടുക്കുന്ന കുറച്ച് ചോറ് അവർക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ കാടകൾ അതൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ പഴം അവർ കിളികളാണ് സത്യം പറഞ്ഞത് അപ്പോൾ പഴം നന്നായിട്ട് കഴിക്കും അതുപോലെ തന്നെ വെള്ളം വയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ അങ്ങനത്തെ പാത്രം സ്പോർട്സൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിഷിലും വെള്ളം വെച്ചേക്കാം പിന്നെ വെള്ളം വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം ഒരു പലകയോ അങ്ങനെന്തെങ്കിലും വെച്ച് വെള്ളം വയ്ക്കാൻ ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ കാടകൾക്ക് നമ്മൾ മറ്റ് തീറ്റകൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ കാലിൻ്റെ അടിയിൽ ഒരു തരം ഉണ്ടകൾ ഉണ്ടാവും ഉണ്ടകൾ അവശേഷിക്കുന്നുണ്ടാവും ആ ഉണ്ടകൾ നമ്മൾ പറിച്ച് കളയണം അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം പൊക്കി വയ്ക്കുന്നത് കാരണം ആ ഗോതമ്പത്തിലും അരിയിൽ ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ അത് ആ വെള്ളത്തിൽ ചെന്ന് മുക്കുമ്പോൾ അത് ആ കാലിലായിട്ട് ഒട്ടിപ്പിടിക്കുന്നു നമ്മളിപ്പോൾ കൊടുക്കുന്നത് കാടത്തീറ്റ തന്നെയാണ് അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമുക്കതൊന്നും കടവസമൊന്നും തുറക്കാത്ത സമയത്ത് നമ്മൾ ഗോതമ്പ് അരിയൊക്കെ പൊടിച്ച് കൊടുത്തപ്പോൾ ഷോപ്പ്സ് അങ്ങനെ തുടങ്ങിയെന്നുള്ളത് അവൈലബിൾ ആയിരുന്നില്ല അപ്പം നമ്മൾ അത് ഗോതമ്പ് അരിയൊക്കെ പൊടിച്ച് കൊടുത്തപ്പോൾ അവിടെ കാലങ്ങനെ ഉണ്ടാവാനൊക്കെ തുടങ്ങി അപ്പോൾ അത് നമ്മൾ പറിച്ചിട്ട് കൊടുക്കാം അത് പിന്നെ നമ്മൾ നോർമൽ കാടത്തീറ്റയാകുമ്പോൾ അത് ശരിയാവും അതാണ് ഗോതമ്പത്തിൻ്റെ ഇതൊക്കെയാണ് അപ്പോൾ നമ്മളത് പരമാവധി പറിച്ചിട്ട് കൊടുക്കുക നമുക്ക് നന്നായിട്ട് ഒരു കാടമുട്ടയ്ക്ക് ഇപ്പോൾ രണ്ടര വിലയാണ് വിപണിയിൽ വില നമ്മൾ കൊടുക്കുമ്പോൾ 2 രൂപയ്ക്കായിട്ടേ കൊടുക്കാം നമുക്ക് അപ്പോൾ നമ്മളൊരു ഇപ്പോൾ 10 മുട്ടയാണെങ്കിൽ നമ്മൾ വീടിന് ആവശ്യമുള്ള മുട്ടയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നമ്മളെ കയ്യിൽ 8 കാടകളാണുള്ളത് 8 കാടയിൽ ഈ ഒന്ന് ഇതാണ് ആണ് ബാക്കിയൊക്കെ പെണ്ണുങ്ങൾ അപ്പോൾ നമുക്ക് ഒരു മുട്ട ദിവസം കിട്ടും ഒരു 7 മുട്ടകൾ മാക്സിമം നമുക്ക് കിട്ടും അപ്പം നമ്മൾ ആൺപേരും വർഗത്തിനെയും എല്ലാത്തിനെയും തിരിച്ചറിയാനായിരുന്നു ഈ വീഡിയോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് കാടവെള്ളത്തിനോട് കമ്പം നിങ്ങൾക്ക് 10 കാടേനായിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ വീട്ടിലെ നമുക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിനൊക്കെ നമുക്ക് അതിന് യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാടവെള്ളത്തിൽ കാരണം നല്ല ബിസിനസ്സാണ് കാടവെള്ളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത തവണ ബെല്ലൈക്കൺ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്